പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടു ദിവസം മുമ്പേ. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് പ്രേക്ഷകർക്കൊക്കെ നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഹൊംബാലെ ഫിലിംസിൻ്റെ വകയാണ് ഇത്തവണ ഗിഫ്റ്റ് കിട്ടിയിരുന്നത്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന പൃഥ്വിരാജിൻ്റെ ഒരു പാൻ ഇന്ത്യൻ മൂവി, അത് സലാറാണ്. സലാർ എന്ന് പറഞ്ഞാൽ പ്രഭാസിനെ നായകനാക്കിയിട്ട് പ്രശാന്തിനിയിൽ തിരക്കഥ എഴുതി കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ മൂവിയാണ്. കന്നഡ ഫിലിമാണത്. അത് ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് ഇത്തവണ പ്രഭാസ് ഒരുക്കിയിട്ട്, പ്രഭാസിനെ വെച്ചിട്ട് ഈ പ്രശാന്തിനിയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ജഗപതി ബാബുണ്ട്, ശ്രുതിഹാസനുണ്ട്, പൃഥ്വിരാജ് സുമുഖസുമാരൻ ഇതിനകത്ത് വരദരാജ മാന്നാർ എന്ന പേരിലുള്ള ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതായത് ജഗപതി ബാബുവിൻ്റെ മകനായിട്ടാണ് പൃഥ്വിരാജ് സുമാരൻ ഇതിനകത്ത് വരുന്നത്. പിന്നെ സലാർ എന്ന കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഈ പ്രഭാസുമാണ്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. 250 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പടമാണ്. അപ്പോൾ ഈ പടത്തിലുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. അതേപോലെ തന്നെ അതിനകത്ത് റിലീസ് ഡേറ്റ് കാണിക്കലും കൂടെയാണ് ഈ ബർത്ത്ഡേക്ക് പൃഥ്വിരാജിന് വേണ്ടിയിട്ട്, നാം പൃഥ്വിരാജിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന രീതിയിൽ ഹൊംബാലെ ഫിലിംസിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. 22nd December അതിനാണ് സലാർ റിലീസ് ചെയ്യാൻ പോകുന്നത്. വേൾഡ് വൈഡ് കന്നഡയിലുണ്ട്, തെലുങ്കിലുണ്ട്, തമിഴിലുണ്ട്, അതുപോലെ മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് വരുന്നുണ്ട്, ഹിന്ദി ലാംഗ്വേജിലുണ്ട്. വേൾഡ് വൈഡ് റിലീസാണ്. 250 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം, അതിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് ഈ പടം ഇറങ്ങുന്നത്. അതിനകത്ത് പാർട്ട് 1 സീസ് ഫയർ എന്നാണ് ഈ പാർട്ടിന് പ്രത്യേക പറയുന്നത്. ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഈ പടത്തിനുണ്ടാവും. രണ്ട് പാർട്ടുള്ള ഈ പടം പൃഥ്വിരാജിന് വലിയ ഒരു റോള് തന്നെ കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു പടം. അതാണ് സലാറിൻ്റെ പ്രത്യേകത. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനിമയോട് അത്രക്കും പാഷനുള്ള ആളാണ്. വെറൊരു ആക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു സിംഗർ കൂടെയാണ്, ഡയറക്ടറാണ്. നല്ല രീതിയിൽ സിനിമയോട് പാഷനുള്ള, സിനിമൻ്റെ എല്ലാ ടെക്നിക്കൽ വശങ്ങളും നല്ലോണം അറിയുന്ന ഒരാൾ തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപാട് ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ഡയറക്ടേഴ്സിനോടായാലും ശരി, ആക്ടേഴ്സിനോടായാലും ശരി, നല്ല രീതിയിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളുമാണ്. ഒരുപാട് ഹിന്ദി പടങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ ഈ ഒരു പടം വന്നു കഴിഞ്ഞാൽ, സലാർ വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ കരിയർ ഗ്രാഫ് ഒന്നും കൂടെ കുതിച്ചു വരുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് പണ്ട് രാജപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ രാജുവേട്ട എന്ന് തിരിച്ചു വിളിപ്പിച്ച ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പാരമ്പര്യമാണ് പൃഥ്വിരാജിനുള്ളതെന്ന് താനും. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ രാജുവേട്ട. ഇനി വരാൻ പോകുന്ന അങ്ങയുടെ സലാർ എന്ന പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം 5 October മുതൽക്ക് ഇപ്പോൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള L2 എമ്പുരാൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അവർ അത് വലിയ ഒരു പാനോറമയിലാണ് മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യുന്നത്. പൃഥ്വിരാജും തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ. അതേപോലെ തന്നെ മുരളി ഗോപിയാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. 400 കോടി ബഡ്ജറ്റിലാണ് ഇത് ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പൃഥ്വിരാജിന് നല്ലൊരു ടൈമാണ്. 40 വയസ്സ് മാത്രമായിട്ടുള്ളൂ. ഇനി എത്രയോ കാലം നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് സിനിമയെ മാക്സിമം ഇഷ്ടപ്പെടുന്ന നമുക്കൊക്കെ അതേപോലെ തന്നെ അദ്ദേഹത്തിനും ഒരുപാട് 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 ഉയർച്ചകൾ ഉണ്ടാവട്ടെ.